ഡെയിലി ന്യൂസ് ശുഭരാത്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. ഓർമ്മകളുടെ ചിരിയും സന്തോഷവും നിറഞ്ഞ ഈ ഒത്തുചേരലിൽ കണ്ണുകൾ പ്രിയപ്പെട്ടതെന്തോ തിരിയുകയായിരുന്നു. ഓർമ്മകളുടെ ആ ചെറിയ നിമിഷം എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ നീ മറന്നുപോയി. ഇതൊരു പാട് മനോഹരമല്ലേ, പക്ഷെ നമ്മുടെ സൗഹൃദത്തിനപ്പുറം ഒന്നുമില്ല. ബന്ധങ്ങൾക്ക് അമൂല്യ വില കൽപ്പിക്കുന്നവർക്കായി ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജൂലർ. ഹലോ, ഞാൻ യാത്രയിലാണ് പതിവ് പോലെ, അതുകൊണ്ട് ധാരാളം വഴിയിൽ ബഹളൊക്കെ ഇതിലുണ്ടാവും. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളെന്താ നിങ്ങൾ ഇത്രയും സ്നേഹിച്ചിട്ടും ഒരാൾ ഒട്ടും തിരിച്ചതറിയാത്തത്, അല്ലെങ്കിൽ ജീവിതം നിങ്ങൾക്ക് എന്താ സങ്കടം മാത്രം തരുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയേറെ സങ്കടപ്പെട്ടിട്ടും ജീവിതം നിങ്ങളെ സമാശ്വസിപ്പിക്കാത്തത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം. എപ്പോഴെങ്കിലുമൊക്കെ എന്തുകൊണ്ട് തിരിച്ചറിയപ്പെടുന്നില്ല എന്നോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിഷ്കരണം നമ്മളെ മാറ്റി നിർത്തുന്നതോ എന്നോ ഒക്കെ ചിന്തിച്ച് വേദനിക്കുന്നുണ്ടാവാം. ആ സമയത്ത് വീണ്ടും ഞാൻ പറയട്ടെ, എൻ്റെ സ്നേഹിതയാണ് റെക്കമെൻഡ് ചെയ്തതെന്ന് പറയുന്നത് പോലെ കേൾക്കാൻ ഏറ്റവും മനോഹരമായ, നമ്മളെ ഒരു തൂവൽ കൊണ്ട് എന്നതുപോലെ സമാശ്വസിപ്പിക്കുന്ന കവിതകളാണ്, ഗസലുകളാണ് മിർസാ ഗാലിബിൻ്റേത്. മിർസാ ഗാലിബിൻ്റെ ഗസലുകൾ കേട്ടിരിക്കുമ്പോൾ സമാന ഹൃദയരെ നിങ്ങൾക്കായി പാടുന്നു എന്ന് പറയുന്നത് പോലെ എത്രയെല്ലാം ജീവിതത്തിൻ്റെ കയ്പ്പുകൾ തിരിച്ചറിഞ്ഞ ഒരാൾ, എത്രയെല്ലാം ദുഃഖങ്ങൾ, എത്രയെല്ലാം തിരസ്കാരങ്ങൾ നേരിട്ട ഒരാൾ എത്ര മനോഹരമായി കവിതകൾ പാടുന്നു, എത്ര മനോഹരമായി ജീവിതത്തെ സമീപിക്കുന്നു. ഇങ്ങനെ പലവിധ ചിന്തകൾ നിങ്ങൾക്കുണ്ടാകും, സ്വാഭാവികം. മിർസാ ഗാലിബിൻ്റെ ജീവിതം ഒരുപക്ഷെ ഗസലുകളെ സ്നേഹിക്കുന്നവർക്ക്, കവിതയെ സ്നേഹിക്കുന്നവർക്ക് അറിയാമായിരിക്കാം. അദ്ദേഹത്തിൻ്റെ പേരിൽ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ജഗജിത് സിംഗ് അതിമനോഹരമായിട്ട് നമുക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഗസലുകൾ പാടിത്തരാറുണ്ട്. നന്നേ ചെറുപ്പം മുതൽ ഒരുപാട് ദുരന്തങ്ങൾ വേട്ടയാടിയ കഥയാണ് മിർസാ ഗാലിബിൻ്റേത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോകുന്നു. മറ്റൊരാൾ അദ്ദേഹത്തെ എടുത്ത് വളർത്തുന്നു. വളർച്ചച്ഛൻ കൗമാരം കഴിയുന്നതിനും ബാല്യം കഴിയുന്നതിനു മുമ്പ് തന്നെ ഒരു ആന പുറത്തു നിന്ന് വീണ് അദ്ദേഹവും മരിച്ചു പോകുന്നു. ഇങ്ങനെ മരണങ്ങളുടെ ഒരു ഘോഷയാത്രകളുടെ ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ ബാല്യം തന്നെ തുടങ്ങിയത്. പക്ഷേ ആ ദുഃഖങ്ങളെല്ലാം മറന്നത് അദ്ദേഹം കവിതകളിലൂടെയാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, അദ്ദേഹം ഒരു കവിതയിൽ ചോദിക്കുന്നുണ്ട്, ജീവിതത്തിൽ നിങ്ങൾക്കൊരുപാട് സങ്കടങ്ങൾ വന്നു കൂടുമ്പോൾ എന്ത് അവകാശത്തോടെയാണ് എന്നെ എന്തുകൊണ്ട് സമാധാനിപ്പിക്കുന്നില്ല ജീവിതമേ നിങ്ങളെന്ന് നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾക്ക് ആരാണ് ഇത്ര പ്രോമിസ് തന്നിട്ടുള്ളത് നിങ്ങളെ സമാധാനിപ്പിച്ചു കൊള്ളാമെന്ന്? ജീവിതം ഇതും കൂടി കൂടിയതാണ്. ജീവിതത്തിന് നമ്മളോടുള്ള ബന്ധനം എന്നത് സുഖവും ദുഃഖവും പോലെ തന്നെ ഇത്തരം സ്നേഹങ്ങളും നിരാശകളും നിരാസങ്ങളും ഒക്കെ കൂടി കലർന്നതാണ് എന്ന് വളരെ നിർമ്മമതയോടെയാണ് മിർസാ ഗാലിബ് പറഞ്ഞു നിർത്തുന്നത്. പിന്നീട് അദ്ദേഹം 13-ാം വയസ്സിലൊറ്റമാണ് വിവാഹിതനാവുന്നത്. വിവാഹിതനായി അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ നല്ല ഒരു ഭാര്യയായിരുന്നു എന്നൊക്കെയാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. പക്ഷേ അദ്ദേഹം കവിതകളുടെ ഈ ലോകത്തുകൂടി മുഗൾ സാമ്രാജ്യത്തിലേക്ക് വന്നു, ഡൽഹിയിലേക്ക് എത്തി. അവിടെ എത്തുമ്പോൾ ബഹദൂർ ഷാ സഫറാണ് അന്നത്തെ ഏറ്റവും അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ അദ്ദേഹത്തിൻ്റെ ഇവിടെയാണ് വന്നത്. പക്ഷേ അവിടെ തന്നെ സൗഖ് എന്ന കവിയായിരുന്നു അന്ന് ആസ്ഥാന കവിയായി അറിയപ്പെട്ടിരുന്നത്. ഗാലിബിന് എത്രയെല്ലാം കവിത എഴുതിയാലും സൗഖിൻ്റെ കവിതകൾക്ക് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് അവസരം കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ 1854 സൗഖ് മരിച്ച ശേഷം പെട്ടെന്ന് ഇദ്ദേഹത്തിനെ ആസ്ഥാന കവിയായി നിയമിക്കുകയുണ്ടായി. അങ്ങനെ ജീവിച്ചതിന് ശേഷം അപ്പോഴേക്കും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി, ബ്രിട്ടീഷുകാരുടെ ഭയങ്കരമായ ദില്ലി പിടിച്ചടക്കലൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം വീണ്ടും കഷ്ടത്തിലായി. അങ്ങനെ കഷ്ടങ്ങളുടെ ഘോഷ, മക്കൾ, കൊച്ചുമക്കളുണ്ടായിരുന്നു, അവരിൽ പലരും മരിച്ചുപോയി, മരണങ്ങൾ, പ്രണയങ്ങൾ തകരുക, ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരാൾ പോലും കാണാത്ത, നമ്മളിതിൽ ഒരു ചെറിയ സങ്കടം മാത്രമായിരിക്കും അറിഞ്ഞിട്ടുള്ളത്. യു നെയിം ഇറ്റ് ഐ ഹാഡ് ഇറ്റ് എന്ന് പറയുന്നത് പോലെ അത്രയേറെ സങ്കടക്കടലിലൂടെ നീന്തിയ ഒരാൾ ഇത്ര മനോഹരമായ കവിതകൾ എഴുതിയിട്ട് ഇത്ര മനോഹരമായി നമ്മളെയും കൂടി ചേർത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് തോന്നുക, നമ്മൾ ഒറ്റപ്പെട്ടുവെന്ന്? നമുക്ക് എത്രയോ മുമ്പ് തന്നെ സൂഫി മാർഗത്തിൻ്റെ വക്താവായി അദ്ദേഹം മൗലികമായ ഇസ്ലാം നേളകൾ, ഇസ്ലാമിക മതത്തിലെ വേണ്ടാത്ത ആചാരങ്ങളെ കഠിനമായി വിമർശിച്ചുകൊണ്ട് താനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ
പ്രത്യേക തരത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് ഗാലിബ് നമ്മളോട് എന്നും സംസാരിച്ചുകൊണ്ടേയിരുന്നു, സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ കവിതകൾ ഇപ്പോഴും നമുക്ക് സാന്ത്വനമായിരിക്കുന്നു. മിർസ ഗാലിബിൻ്റെ കവിതകൾ മനോഹരമായി ജഗജിത് സിംഗ് പാടിയത് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. ഞാൻ ഏതായാലും അത് പാടാൻ ധൈര്യപ്പെടുന്നില്ല, കാരണം അത്രയ്ക്ക് പെട്ടെന്ന് വഴങ്ങുന്നതല്ല. അത് കണ്ണടച്ച് നമ്മളും ഗാലിബും ജഗജിത് സിംഗിൻ്റെ സ്വരവും മാത്രവുമുള്ള ഒരു അലൗകികമായ ലോകമാണ്. ആ ലോകം അവനവൻ തന്നെ അനുഭവിച്ചറിയുന്നതാണ് നല്ലത്. ശുഭരാത്രി.